ഇന്ത്യൻ ക്രിക്കറ്റിൽ അന്നോളം പരിചയമില്ലാത്ത വിസ്ഫോടന ബാറ്റിംഗ് കാഴ്ചവെച്ച ഒരു ഡൽഹിക്കാരൻ അതായിരുന്നു വീരേന്ദ്ര സെവാഗ്. അയാൾ ഇന്ത്യൻ ജനതയെ കൈപിടിച്ചുയർത്തിയത് ആസ്വാദനത്തിന്റെ പുതിയ ഇന്നലകളിലേക്കായിരുന്നു. എതിരാളികളാരെന്നോ മൈതാനങ്ങളേതെന്നോ നിഷ്ഠയമില്ലാതെ അയാളുടെ ബാറ്റ് ചലിച്ചുകൊണ്ടേയിരുന്നു. അയാളുടെ ബാറ്റുകളിൽ നിന്ന് വരുന്ന ഓരോ വെടിക്കെട്ടുകളും ഇന്ത്യൻ ജനതയുടെ പ്രതീക്ഷകൾക്ക് അത്രമേൽ പ്രിയമായിരുന്നു. അതെ, ഒരു ജനതയുടെ ബാല്യത്തെയും കൗമാരത്തെയും അത്രമേൽ ത്രസിപ്പിച്ചവരായിരുന്നു അയാൾ. കളി തുടങ്ങി 10 ഓവറിന് ശേഷവും അയാൾ ഗ്രീസിലുണ്ടെങ്കിൽ അയാളെ ഭയപ്പെടാതെ ഒരു എതിരാളികളും അന്ന് ലോക ക്രിക്കറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ആദ്യ അന്താരാഷ്ട്ര മത്സരം ഏകദിന ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ. ഷുഹൈബ് അക്തറിന്റെ പന്തിൽ വിക്കറ്റിന് മുമ്പിൽ കുരുങ്ങി പുറത്തായി. ഒരരങ്ങേറ്റക്കാരനെ സംബന്ധിച്ചിടത്തോളം തീർത്തും നിരാശാജനകമായ ഒരു അരങ്ങേറ്റമായിരുന്നു വീരുവിന് കിട്ടിയത്. വീരുവിന്റെ ക്രിക്കറ്റ് കരിയറിൽ നിർണായക വൈത്തിരിവുണ്ടായത് 2001 ശ്രീലങ്കക്കെതിരെ നടന്ന ഏകദിന പരമ്പരയായിരുന്നു. പിന്നീട് അങ്ങോട്ട് നായകൻ ദാദയുടെ വിശ്വസ്തനും ടീമിലെ അവിഭാജ്യ ഘടകവുമായി വീരു മാറി. ഇന്ത്യൻ ജനതയുടെ ബാല്യവും കൗമാരവുമെല്ലാം അസുലഭമാക്കുന്നതിൽ സച്ചിനോളം പങ്ക് വീരുവിനുമുണ്ട്. അതെ, അയാൾ അത്രമേൽ ത്രസിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഇന്നലകളെ. ബാറ്റുകളെ കൊണ്ട് വിസ്മയങ്ങളും വെടിക്കെട്ടുകളും തീർക്കുന്ന ഒരു ഡൽഹിക്കാരൻ. അവിശ്വസനീയമായിരുന്നു അയാളുടെ ഓരോ ഷോർട്ട് സെലക്ഷനുകളും. 2007 T20 ക്രിക്കറ്റ് ഇന്ത്യ നേടുമ്പോൾ അതിലെ നിർണായക സാന്നിധ്യങ്ങളിൽ ഒരാളായിരുന്നു വീരു. 2011 ലോകകപ്പ് ക്രിക്കറ്റിന് ഇന്ത്യ വരവേറ്റു. ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ 107 റൺസുമായി സെഞ്ചുറിയുടെ തിളക്കത്തിൽ വീരു നിർണായക സാന്നിധ്യമായി. ലോകകപ്പിൽ ഇന്ത്യയുടെ കിരീടധാരണത്തിൽ ഏറ്റവും നിർണായക പങ്കുവഹിച്ച താരങ്ങളിൽ ഒരാളായിരുന്നു വീരേന്ദ്ര സെവാഗ്. 2011 ശേഷം പരിക്കും മോശം ഫോമും കാരണം വീരുവിന് പലപ്പോഴും ഇന്ത്യൻ ദേശീയ ടീമിന്റെ പുറത്തിരക്കേണ്ടി വന്നിട്ടുണ്ട്. 2013 വീരു അവസാനമായി ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞത്. പിന്നീടൊരു തിരിച്ചുവരവ് ഇന്ത്യൻ ടീമിലേക്ക് വീരുവിന് അത് സാധ്യമായില്ല. ഒരു വിടുവാങ്ങൽ മത്സരവും കൊടുക്കാതെ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് ആ മഹാപ്രതിഭയെ തയഞ്ഞു. ആളുമാരവും ഇല്ലാതെ അയാൾ പടിയിറങ്ങി തുടങ്ങി. കോടാനിക്കോടി ജനതയുടെ മുമ്പിലും അയാൾ ഇന്നും ഒരു രാജാവ് തന്നെയാണ്. നന്ദി വീരു, ഞങ്ങളുടെ ബാല്യവും കൗമാരവും എല്ലാം അനുശ്വരമാക്കിയതിന്. അതെ, ഒരു ജനതയുടെ വികാരത്തിനുമേൽ അത്രമേൽ ത്രസിപ്പിച്ച വീരുവല്ലാതെ മറ്റാരുണ്ട് ക്രിക്കറ്റ് ലോകത്തിന്റെ ചരിത്രത്തിൽ.